ഹായ്, കായംകുളം അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു ട്രെൻഡിങ് വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളുടെ കളക്ഷൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കുറച്ച് കളക്ഷൻസാണ്. അതിൽ കല്ലുകമ്മൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കൂടാതെ രാജ്കോട്ടിൻ്റെ കമ്മലുകളുണ്ട്, കൂടാതെ കുറച്ചുകൂടെ 1 പവൻ ആ ഒരു വെയ്റ്റിൽ വരുന്ന CBT മോഡല്, ബോംബെ, കേരളയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് കമ്മലുകളൂടെ കാണിക്കുന്നുണ്ട്. അത് ബ്രൈഡ്സിന് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കൂടാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു കമ്മലിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ടൈപ്പ്, അതിൽ വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു നെല്ലൂർ ഫസ് സ്റ്റോണിലാണ് ഈ ഒരു ഡിസൈൻ ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 5 ഗ്രാം ആണ്, നെറ്റ് വെയ്റ്റ് ആണ് പറയുന്നത്. അടുത്ത വരുന്നത് കോറലാണ്, കോറലിൻ്റെ വരുന്നത് ഒരു 2 ഗ്രാം വെയ്റ്റിലാണ് ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വരുന്ന റൗണ്ട് ടൈപ്പ് തന്നെ ഒരു പേളും കൂടാതെ ഗ്രീൻ സ്റ്റോണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് വെയ്റ്റ് 4 ഗ്രാം ആണ്, അതിൻ്റെ ഗോൾഡ് മാത്രമുള്ള വെയ്റ്റ് വരുന്നത്. അടുത്ത ഡിസൈനിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ സ്റ്റോണിന് പകരം ബ്ലാക്ക് സ്റ്റോണിലൂടെയാണ് ആ ഒരു ഡിസൈനിനെ മാച്ച് ചെയ്തിട്ടാണ് ആ ഒരു വേറെ ഡിസൈനിലൂടെ ചെയ്തേക്കുന്നത്. 4 ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. ബ്ലാക്ക് സ്റ്റോണും പേളും കൂടെ മിക്സ് ചെയ്ത് അടുത്തത് വരുന്നത് റെഡ് സ്റ്റോണാണ്. റെഡ് സ്റ്റോണും പേളും കൂടെ അതിൻ്റെ നടുക്കൊരു ഗ്രീൻ സ്റ്റോണിലൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു വെയ്റ്റ് വരുന്നത്. അതിൻ്റെ സെയിം വെയ്റ്റ് തന്നെയാണ്, 4 ഗ്രാമാണ് നെറ്റ് വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പേള് തന്നെ നമ്മൾ വൈറ്റ് സ്റ്റോണാണ് ഫുള്ളായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ഗ്രാം 230 mg അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വൈറ്റ് പേളും പിന്നെ അതുപോലെ റെഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും നടുക്കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെയ്റ്റും വരുന്നത് 4 ഗ്രാമിൽ വെയ്റ്റ് വരുന്നത്. അടുത്തത് റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പിൽ തന്നെ ഫുള്ള് നമ്മൾ ഗോൾഡും കൂടാതെ വൈറ്റ് സ്റ്റോണിലൂടെ മിക്സ് ചെയ്തിട്ട് നടുക്കൊരു വലിയ സ്റ്റോണിലൂടെ മിക്സ് ചെയ്തിട്ടാണ് കയറ്റിയേക്കുന്നത്. 4 ഗ്രാം 710 mg അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് പോകുന്ന പേളും അതുപോലെ ഗോൾഡിൻ്റെ ഒരു പോർഷൻ കാണാവുന്ന രീതിയിലാണ്. അത് റൗണ്ട് ടൈപ്പാണ് വരുന്നത്. റെഡ് സ്റ്റോണൊഴിച്ച് 5 ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് നോക്കുവാണെങ്കിലും അതുപോലെ വൈറ്റ് പേള് വെച്ചിട്ട് നമ്മൾ നടുക്കൊരു റൗണ്ട് ടൈപ്പ് സ്റ്റോണ് വെച്ചിട്ട് റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. 3.5 ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് പോകുന്നത് ഗ്രീൻ സ്റ്റോണും റെഡൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റൗണ്ട് ടൈപ്പ് കമ്മലാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. 4 ഗ്രാമിലാണ് ആ ഒരു വെയ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. അടുത്തതിലേക്ക് പോകുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ പേള് ഒരു സ്ക്വയർ ടൈപ്പ് പേളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ടൈപ്പിൽ കുഞ്ഞു പേള് വെച്ചിട്ടാണ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ 3.5 ഗ്രാമാണ് ആ ഒരു വെയ്റ്റ് നമ്മൾ ഒരു കമ്മലിന് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ്, റെഡ് സ്റ്റോണിൽ ഒരു 4 ഗ്രാം വെയ്റ്റിൽ വരുന്നത്. അത് ഫ്ലവർ മോഡലാണ് ആ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചാന്ദ്വാലിയുടെ ഒരു മോഡൽ തന്നെയാണ്. നമ്മളൊരു പേള് വെച്ചിട്ട് അതിൽ നമ്മൾ പട്ടാഭിഷേകമാണ്, ഒരു രാമനും സീതയും കൂടെ ലക്ഷ്മണനും കൂടെ നിൽക്കുന്ന ഒരു രീതിയാണ്. അത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്ത് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5 ഗ്രാം ആണ് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത്. അതും നല്ല മനോഹരമായിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ വൈറ്റ് സ്റ്റോണും റെഡ് സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത് ഗോൾഡിൻ്റെ കുറച്ചൊരു പോർഷൻ കാണാവുന്ന രീതിയിൽ ഇത് 4 ഗ്രാം വെയ്റ്റിൽ കുറച്ചുകൂടെ നല്ല പൊലിമയിൽ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. അപ്പം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 4 ഗ്രാമിലാണ്. ഇത് ഫുള്ള് ചെയ്തേക്കുന്ന നമ്മൾ നെല്ലൂർ ഫാഷൻ സ്റ്റോണും പേളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചിരുന്നത്. അതും ലൈറ്റ് വെയ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. 3 ഗ്രാം 4 ഗ്രാം എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻസ് കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു രാജ്കോട്ടിന് തന്നെ നമുക്ക് 4 ഗ്രാം 760 mg വരുന്നൊരു വെയ്റ്റാണ്. അതിലും നമ്മൾ റോഡി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അത് നല്ല ഭംഗിയിലാണ് ആ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തതിലേക്ക് പോകണമെങ്കിൽ 3 ഗ്രാം 710 mg അടുത്ത കമ്മലിൻ്റെ വെയ്റ്റ്. അടുത്ത ഡിസൈനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ 3 ഗ്രാം 710 mg ഒരു രാജ്കോട്ട് കമ്മലാണ് അതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. കണ്ടത് 3 അടിയിലേക്ക് 3 ഹാങ്ങിങ്സൊക്കെ കൊടുത്ത് മാറ്റ് ഫിനിഷിങ്ങിലും ഒരു പ്ലെയിൻ വർക്കിലും ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. അത് നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അടുത്തതിലേക്ക് പോകണ രാജ്കോട്ടിന് തന്നെ 3 തട്ട് വരുന്നത് ഒരു ചിമുക്ക പോലെ തന്നെ നമുക്ക് തോന്നിക്കും. അതിൽ താഴേക്ക് 2 ലെയറ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു കട്ടിങ് ബോൾസൊക്കെയാണ് വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 4 ഗ്രാമാണ് അതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡിസൈനിലേക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു മോഡലാണ്. നമ്മൾ മുമ്പേ കണ്ടതിനകത്തോട് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ആ കമ്മലിനകത്ത് കുറച്ച് ഷേപ്പ് വ്യത്യാസത്തിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 ഗ്രാമാണ് ഈ ഒരു വെയ്റ്റ് വരുന്നത്. അതും നല്ല മനോഹരമായിട്ട് ജിബിക്കാട് ഒരു പാറ്റേണിലാണ്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റിങ്സ് മോഡലാണ്. റിങ്സ് മോഡൽ തന്നെ കട്ടിങ് ബോള്, അതിലൂടെ നടുക്കൊരു ബോളും ഇതിലൂടെ വെച്ചിട്ട് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 5.5 ഗ്രാമാണ് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ അതിനോട് തന്നെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു മോഡൽ
തന്നെ ഏകദേശം വരുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ടൈപ്പ് റിങ്സ് പോലാണ്. ഈ ഒരു മോഡലെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ അതൊന്നും ഒരു 4 ഗ്രാം വെയിറ്റിൽ വരുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു തകിട് പോലെ ചെയ്തിട്ട് അതിൽ മാറ്റ് ഫിനിഷിംഗ് കൊടുത്തേക്കുന്നത് ചിമിക്ക മോഡൽ പോലാണ്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു മാറ്റ് ഫിനിഷിംഗിൽ നല്ല 5 ഗ്രാമിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും നല്ല അതിമനോഹരമായിട്ടാണ്, ലൈറ്റ് വെയിറ്റിൽ തന്നെയാണ് 5 ഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പൊലിമയിലൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത വരുന്നൊരു ഡംബിൾസ് മോഡലാണ്. അതും രാജ്കോട്ട് തന്നെയാണ് വരുന്നത്. കൊൽക്കത്ത ഡിസൈനിൽ വരുന്നൊരു ഡിസൈനാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 4 ഗ്രാമിൽ വെയിറ്റിലാണ്. അത് ബോൾസിൽ തന്നെ ഒരു ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൽക്കട്ട വർക്കിൽ വരുന്നൊരു മോഡലാണ്. രാജ്കോട്ട് മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ഗ്രാം 700 മില്ലിഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. റോഡി മിക്സഡായിട്ട് നമ്മളൊരു ഡിസൈനിൽ അത് ചെയ്തേക്കുന്നുണ്ട്. അത് മനോഹരമാണ്. കണ്ട ഒരു ജിമിക്ക അതുപോലെ തന്നെ നമുക്ക് തോന്നിക്കും. അടിയിലേക്ക് ഒരു ചെറിയൊരു ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ അതും ഒരു ജിമിക്ക മോഡൽ തന്നെയാണ്. കുറച്ചുകൂടെ പ്ലെയിനായിട്ട് കുറച്ചുകൂടെ താഴോട്ട് വരുന്ന രീതി കട്ടിങ് ബോളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റോഡി മിക്സഡായിട്ടുള്ള ഒരു 3 ഗ്രാമിൽ വരുന്നൊരു വെയിറ്റിൽ വരുന്നൊരു കമ്മലാണ്. അത് നല്ല അതിമനോഹരമായിട്ട് 3 ഹാങ്ങിങ്സോട് കൂടിയാണ് ആ ഒരു ചെയ്തേക്കുന്നത്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റിങ്സ് മോഡലാണ്. റിങ്സിൽ ഹാഫ് റൗണ്ട് റിങ് മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ താഴോട്ട് ചെറിയ ഹാങ്ങിങ്സോട് കൂടിയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാമിലാണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു 2 ഗ്രാം 970 മില്ലി 3 ഗ്രാമിനുള്ളിൽ വരുന്ന രീതി ഒരു ഫ്ലവർ മോഡലാണ്. അത് റൗണ്ട് ഷേപ്പാണ് തോന്നിക്കുക. അതിൽ 3 ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു കട്ടിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ഗ്രാം 970 മില്ലിയാണ്. 3 ഗ്രാമിനുള്ളിലാണ് ആ ഒരു വെയിറ്റ്. അടുത്തേനും പോകുന്നത് അടിപൊളിയായിട്ടൊരു ട്രെൻഡിങ് വർക്കാണ്. ഒരു രാജ്കോട്ടിൽ തന്നെ വരുന്ന ടൈപ്പ് ഒരു ഫ്ലവർ മോഡലാണ്. അതിൽ മാറ്റ് ഫിനിഷിങ്ങും ചെറിയൊരു ഹാങ്ങിങ്സ് ഒക്കെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നത് റോഡി മിക്സ്ഡും പിന്നെ ചെറിയൊരു സ്റ്റോൺസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 4 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ കമ്മലുകളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ അനേബിൾ ചെയ്യുക. പുതിയതായിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് വരെ സൈനിങ് ഓഫ്, സന്ദീപ് ഓമനക്കുട്ടൻ.